നമസ്കാരം. എ കെ ജി സെന്ററും എം എൻ സ്മാരകവും തമ്മിൽ ഏറിയാൽ 2 കിലോമീറ്റർ ദൂരം മാത്രം. എന്നാൽ മനസ്സുകൊണ്ട് അവിടെ എത്താൻ ഇനി മണിക്കൂറുകൾ പോലും പോരാ. അത്രയ്ക്കാണ് ഇടതുമുന്നണിയിൽ വിടവ് വീണിരിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് മുറിവേറ്റിരിക്കുന്നു. ഇനി എന്തു മുഖം വെച്ച് മന്ത്രിസഭാ യോഗം വിളിക്കും? ആരുവരും ആരുവരില്ലെന്ന് ആർക്കറിയാം? ജനയുഗമിറങ്ങിയത് മുഖപ്രസംഗം മുൻപേജിൽ തയ്യാറാക്കി അങ്ങനെ തിരിച്ചടിക്കാൻ കണക്കുകൂട്ടിയിരിക്കുകയായിരുന്നെന്ന് കാനവും വ്യക്തമാക്കി. കൊണ്ടും കൊടുത്തുമുള്ള നാളുകളാണ് വരാനിരിക്കുന്നത് എന്നുറപ്പ്. പിണറായി ഡൽഹിയിലെത്തി, അവൈലബിൾ പി ബി വിളിച്ചു, മറുപടി കൊടുക്കാൻ കോടിയേരിയെ ഇറക്കി. കോടിയേരി കഴിഞ്ഞ ഉടൻ പിന്നോട്ടില്ലെന്ന പ്രഖ്യാപനവുമായി പ്രകാശ് ബാബുവും പ്രതികരിച്ചു. ക്രെഡിറ്റ് അടിക്കാനെന്ന് പറഞ്ഞ കോടിയേരിയോട് ക്രെഡിറ്റ് വേണ്ടെന്ന് പ്രകാശ് ബാബു. മുഖ്യമന്ത്രിയോട് മുഖതാവിൽ പറഞ്ഞുകൂടായിരുന്നോ എന്ന് ചോദിച്ച കോടിയേരിയോട് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പിന് മുഖ്യമന്ത്രി തന്നെ കാരണക്കാരനെന്ന് പ്രത്യുത്തരം. അങ്ങനെ അത്യന്തം നാടകീയം ഉരുളയ്ക്ക് ഉപ്പേരി കൊടുക്കൽ. വാളോങ്ങൽ വാർത്താ സമ്മേളനങ്ങളിൽ മാത്രമായി അവസാനിക്കുമോ? പരുക്കേറ്റത് പിണറായിക്കാണ്. മുറിവേൽപ്പിച്ചവരെ മരണം വരെ മറക്കാത്ത മനസ്സിന്റെ ഉടമയ്ക്ക് കാനം സൂക്ഷിക്കണം സിപിഐയും. തോമസ് ചാണ്ടിയിൽ തുടങ്ങിയ യുദ്ധം ഇടതുമുന്നണിയെ പിളർത്തുമോ എന്നാണ് അതുകൊണ്ട് സൂപ്പർ പ്രൈം ടൈം ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഒറ്റ ചോദ്യം ചോദിച്ചുകൊണ്ട്, പിണക്കം പിളർപ്പിലേക്കോ? ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ സിപിഐ നേതാവ് പി പ്രസാദ്, സിപിഎം നേതാവ് എ എ റഹീം, കോൺഗ്രസ് നേതാവ് രാജ്മോഹൻ ഉണ്ണിത്താൻ, രാഷ്ട്രീയ നിരീക്ഷകൻ ഫക്രുദ്ദീൻ അലി എന്നിവർ സൂപ്പർ പ്രൈം ടൈമിൽ അതിഥികളായി പങ്കുചേരുന്നു.